ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിച്ചേക്കും ലഡാക്കിനു സമീപം ഇന്ത്യ ചൈന സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന ചൈനീസ് നേതാവ് ഇന്ത്യൻ സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നത് ഇന്ത്യൻ സന്ദർശനത്തിന് മുമ്പ് അദ്ദേഹം നേപ്പാളിൽ നേപ്പാളിലെത്തിയേക്കും അതേസമയം ലഡാക്കിലെ സ്ഥിതിഗതികൾ പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും സൈനികതല ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ സമീപ വർഷങ്ങളിൽ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വാങ്ങി ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ഒത്തുതീർപ്പിനായി അതിർത്തി പ്രശ്നത്തെക്കുറിച്ചുള്ള ഇരുരാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ തുല്യമായ കൂടിയാലോചനകളിലൂടെ പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ചൈനയും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ചില ഷട്ടുകൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ചൈനയും ഇന്ത്യയും എതിരാളികളല്ല എതിരാളികളെല്ലാം പങ്കാളികളാണാകേണ്ടതെന്നും സ്റ്റേറ്റ് കൌൺസിലർ കൂടിയായ മന്ത്രി വാങ്ങി പറഞ്ഞിരുന്നു ചൈന അതിർത്തി ഉടമ്പടികൾ ഉടമ്പടുകൾ ശേഷം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ ദുഷ്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഈ വർഷം ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിക്കവെയാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് വർഷമായി അതിർത്തിയിൽ സമാധാനം നിലനിന്നിരുന്നു സന്തുലിതമായ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ അതിർത്തിയിൽ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നതെല്ലാം മാറിയിരിക്കുന്നു ലഡാക്ക് അതിർത്തി പ്രശ്നത്തിൽ ഇന്ത്യ ചൈനയുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിലവിലെ സ്ഥിതിയിൽ ഒരു ഒരുമാറ്റവും ഏകപക്ഷീയമായി യഥാർത്ഥ നിയന്ത്രണ രേഖ മാറ്റാനുള്ള ശ്രമവും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിനാണ് കിഴക്ക ലഡാക്കിലെ അതിർത്തിയായ പാങ്കോങ് തടാക മേഖലയിൽ ഇന്ത്യൻ സൈനിയും ചൈനീസ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയത് പിന്നാലെ ജൂൺ പതിനഞ്ചിന് ഗൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികരും നാല് ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏറ്റുമുട്ടൽ രൂക്ഷമായി ഏറ്റുമുട്ടലിൽ ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടത് നാലല്ല നാൽപ്പത്തിരണ്ടാണെന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ മാർച്ച് പതിനൊന്നിന് ഇന്ത്യ ചൈന സൈനിക മേധാവികളുടെ പതിനഞ്ചാം റൌണ്ട് ചർച്ച ചുഷൂലിൽ നടന്നിരുന്നു എന്നാൽ ചർച്ച അനുകൂലമായൊരു തീരുമാനവും ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി